ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മള് ബോക്സ് അടിക്കാനുള്ള അളവാണ് ഈ കാണുന്നത്. അപ്പൊ അത് സൈഡിലത്തെ പീസാണ് ഈ കാണുന്നത്, ഫസ്റ്റ് കാണുന്നത്. അപ്പൊ അത് 17 ഇഞ്ച് വീതി, അതേപോലെ 30 ഇഞ്ച് ഹൈറ്റ് ആണ്. 30 ഇഞ്ച് എന്ന് പറയുമ്പോൾ 2.5 അടി ഹൈറ്റ്. അപ്പോൾ ഇത് 4 പീസ്, രണ്ട് സൈഡിലേക്കുള്ള കൂടിയിട്ട് 4 പീസ്, രണ്ട് ബോക്സ് ആണ് അടിക്കുന്നത്. 8 ഇഞ്ച് രണ്ടെണ്ണം ഒരു ബോക്സിൽ വെക്കാവുന്നുള്ള കണ്ടീഷനിലുള്ള സാധനമാണ് നമ്മൾ അടിക്കുന്നത്. പിന്നെ 10 ഇഞ്ച് വീതി, ഫ്രണ്ട് വീതിയാണ് ഈ കാണുന്നത്. 10 ഇഞ്ച് വീതി, അതുപോലെ 30 ഇഞ്ച് ഹൈറ്റ്. അപ്പോൾ 2.5 അടി ഹൈറ്റ്, 2.5 അടി ഹൈറ്റിനുള്ള 2 പീസ്, അത് ബാക്കിലേക്കുള്ള പീസാണ് ഈ കാണുന്നത്. പിന്നെ 18 ഇഞ്ച് ഹൈറ്റ്, 10 ഇഞ്ച് വീതി ഉള്ളത് നമ്മളെ ഈ പറയണ 4 പീസ് വരുന്നത് നമ്മളെ ഇതിലടിക്കാനുള്ളതാണ്. മീതെ അടിയിലും അടിക്കാനുള്ള പീസാണ് ഈ കാണുന്നത്, ഈ 4 എണ്ണം. അതേപോലെ 16.5 ഇഞ്ച് നീളം, അതേപോലെ 16.5 ഇഞ്ച് നീളമല്ല, 16.5 ഇഞ്ച് വീതി, 29 ഇഞ്ച് നീളം വരുന്ന പീസ് നമ്മളെ ഉള്ളിലേക്ക് വരുന്ന പീസാണ്. സെൻട്രലിൽ ബ്ലോക്കിംഗ് വരുന്നുണ്ട്, അതിനുള്ള പീസാണ് ഈ കാണുന്നത്. പിന്നെ 9 ഇഞ്ച് വീതി, അതേപോലെ 29 ഇഞ്ച് ഹൈറ്റ്. അപ്പോൾ 29 ഇഞ്ച് ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മളെ ഫ്രണ്ടിലത്തെ പീസാണ്. അത് ഉള്ളിൽ കയറ്റി വെച്ചിട്ട് വേണം അടിക്കാൻ വേണ്ടിയിട്ട്, ഒരു 3/4 ഇഞ്ചോളം ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് വേണം അടിക്കാൻ വേണ്ടിയിട്ട്. എന്നാലാണ് നമുക്ക് അതിന് നെറ്റ്, നമ്മൾ ഇരുമ്പിൻ്റെ നെറ്റാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ലേസറിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈൻ ചെയ്തിട്ട് നമ്മൾ സ്റ്റീലിൻ്റെ സാധനമാണ് ഫുൾ പീസ്, ഫുൾ കവറിംഗ് ഉള്ള പീസ് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനു വേണ്ടി എടുത്തിട്ടുള്ള ഷീറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന 8x4 ഷീറ്റാണ്. വാട്ടർ പ്രൂഫ് ഷീറ്റാണ് എടുത്തിട്ടുള്ളത് നമ്മൾ. ഈ കാണുന്ന 8x4 ഷീറ്റാണ് അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇനി നമുക്കിത് എങ്ങനെ വേസ്റ്റ് ആവാണ്ട് അതിന് മീത് മാർക്ക് ചെയ്ത് എടുക്കണം. ആയിരിക്കും മാർക്ക് ചെയ്തതിന് ശേഷമാണ് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ 10 ഇഞ്ച് അടിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് നമ്മൾ 3/4 ഇഞ്ച് ഫ്ലൈവുഡ് ആണ്. ഏകദേശം 3/4 ഇഞ്ച് കറക്റ്റ് തീർമയുള്ള ഫ്ലൈവുഡ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ കാണുന്ന 3/4 ഇഞ്ച് ഫ്ലൈവുഡ്, മറ്റേത് 1/2. അപ്പൊ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും കനത്തില്. അപ്പൊ നമുക്കിത് കട്ട് ചെയ്യുമ്പോൾ നമ്മളെ അളവിൽ ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതേ മോഡൽ ബോക്സ് ആണ്. അപ്പൊ ഇത് പഴയ ഒരു ബോക്സ് നാശമായിട്ടുള്ളതാണ്. അപ്പൊ ഇതേ സെയിം ബോക്സ് ആണ് നമ്മൾ 8 ഇഞ്ചിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ട്. ട്യൂട്ടറും കാര്യങ്ങളൊന്നും ഇതിലല്ല വരിക. ട്യൂട്ടർ നമ്മളെ മീത സൈഡിലാണ് വരിക. ഊഫർ രണ്ടെണ്ണം ഇറക്കി വെച്ചിട്ട് മീത സൈഡിൽ ഒരു ട്യൂട്ടർ, ഒരു മിഡ് റേഞ്ച് അങ്ങനെയാണ് കൊടുക്കുന്നത്. ഒരു ട്യൂട്ടർ, ഒരു മിഡ് റേഞ്ച്, 2 8 ഇഞ്ച് ഊഫർ. അപ്പോൾ 100 വാട്ടിന്റെ ഐവിടെ ഊഫറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പൊ അത് 2 എണ്ണം ഒരു ബോക്സിൽ. അപ്പോൾ 2 ബോക്സ് ആണ് അതേപോലത്തെ സെറ്റ് ചെയ്യുന്നത്. അപ്പൊ ഏകദേശം നമ്മൾ അളവും കാര്യങ്ങളും മാർക്ക് ചെയ്ത് 18x2 പീസ് ആണ് ഈ കാണുന്നത്. 17.5 ഉള്ള 2 പീസ്, 2.5 അടി ഹൈറ്റ്. അപ്പൊ അതിന് സെന്റർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന ഹൈറ്റ് കിട്ടും. 10 ഇഞ്ചിന്റെ ഒരു പീസ് ഈ കാണുന്നത്. അപ്പൊ ഇനി ഇതിൽ നിന്ന് ഒരു 10 ഇഞ്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ കറക്റ്റ് മാർക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ നമ്മൾ ഈ സൈഡിൽ ഇത് വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് നോക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനത്തിന്റെ ഫ്രെയിമിന്റെ കനമാണ് നമ്മൾ നോക്കേണ്ടത്. വേണ്ട, 4 ഇഞ്ചാണ് ഈ പ്ലേറ്റിന്റെ കനം വരിക. അപ്പൊ നമ്മൾ വെച്ച് തള്ളുമ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ അളവ്, ഇതാണ് ഈ അളവ് 10 ഇഞ്ച്, ഇതിലാണ് കട്ടിങ് വരിക. അപ്പോൾ ഈ പലക പിടിപ്പിക്കുന്നത് നമ്മൾ ഇതിലാണ് പിടിപ്പിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് അളവിൽ സാധനം കട്ട് ചെയ്യുമ്പോൾ കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഇതൊരു ഒരു പീസ് കട്ട് ചെയ്യുന്നത് നോക്കാം നമുക്ക്. ബാക്കിയുള്ളതൊന്നും നമ്മൾ കാണിക്കുന്നില്ല. അപ്പൊ എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം കാര്യങ്ങൾ എടുക്കും. അതുപോലെ ബോക്സ് അടിക്കുന്നത് നമുക്ക് ഒരു പീസ് കാര്യങ്ങളായിട്ട് അടിക്കുന്നത് കറക്റ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമുക്ക് അടിക്കാനുള്ളത്. പിന്നെ അതിന് ഹോൾ അടിക്കണം. ഹോൾ നമ്മൾ ജിക്സ് കട്ടറിലാണ് ഹോൾ അടിക്കുക. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനി ബാക്കി പീസുകൾ കംപ്ലീറ്റ് കട്ട് ചെയ്യണം നമുക്ക്. അപ്പോൾ അതിന് പിന്നെ നമ്മളെ ചാനൽ ആദ്യം കാണുന്ന ലൈക്ക് ചെയ്യുക, അതിൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ ഹോൾ അടിക്കുക. അപ്പോൾ നമ്മളിത് 8 ഇഞ്ചിനുള്ള ബോക്സാണ് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്ലൈവുഡിൻ്റെ പീസൊക്കെ കറക്റ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് കട്ടിങ് വരിക, ഈ കാണുന്നതിലാണ് കട്ടിങ് വരിക. ഇത് ആ നമ്മളെ കട്ടറിൻ്റെ പ്ലേറ്റിൻ്റെ ഗ്യാപ്പാണ്. കട്ടറിൻ്റെ പ്ലേറ്റ് ഈ കാണുന്ന 4 ഇഞ്ചോളം കട്ടറിൻ്റെ പ്ലേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ആ പ്ലേറ്റ് കഴിഞ്ഞിട്ട് ഇതിലാണ് കട്ടിങ് വരിക. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കണ്ടോ കറക്റ്റ് നമ്മളെ 10 ഇഞ്ചിലാണ് കട്ടിങ് വരിക. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം. അതേപോലെയാണ് നമ്മൾ എല്ലാ പീസുകളും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ പീസ് നമ്മളെ കട്ടിങ് കഴിഞ്ഞു. ഇതേപോലെയാണ് നമ്മൾ എല്ലാ പീസുകളും കട്ട് ചെയ്യണം. ഇനി നമ്മളിതിൽ ഫുള്ള് പശ കറക്റ്റ് ചെയ്തിട്ട് ഫില്ല് ചെയ്തിട്ട് വേണം അടിക്കാൻ. അപ്പോൾ തുള്ളി വെള്ളം ഒഴിച്ചാൽ പോലും പുറത്തേക്ക് പോരുത്. അത്രയ്ക്ക് കറക്റ്റ് ആയിട്ടാണ് നമ്മൾ ബോക്സ് അടിക്കുക. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് വളവൊന്നും ഇല്ലാണ്ട് ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒരു പീസ് അപ്പുറത്ത് വെച്ചിട്ട് കട്ട് ചെയ്യുന്നത്. ഇനി ബാക്കിയുള്ള പീസുകൾ നമുക്ക് കട്ട് ചെയ്യാൻ കട്ട് ചെയ്തതിന് ശേഷം നോക്കാം. അപ്പോൾ നമ്മളെ ബോക്സിന് ആവശ്യമായ കംപ്ലീറ്റ് പീസുകളും കട്ട് ചെയ്ത് കഴിഞ്ഞു.
അപ്പൊ അതില് വന്നിട്ടുള്ളത് ഇതാ, അതാണ് നമ്മളെ അടിയിലും മീതിയും വരാനുള്ള പീസ് നാലെണ്ണം, ഈ കാണുന്ന നാലെണ്ണം. പിന്നെ അതേപോലെ നമ്മളെ ഉള്ളില് വെച്ചടിക്കാനുള്ളത് രണ്ടെണ്ണം, സെന്റർ ബ്ലോക്ക് ചെയ്യാനുള്ളത്. അപ്പൊ ഈ രണ്ട് പീസാണ് കാണുന്നത്. പിന്നെ അതേപോലെ നമ്മളെ ഫ്രണ്ട് പീസ് ഈ കാണുന്നതാണ് രണ്ടെണ്ണം, ഉള്ളി കയറ്റി വെച്ച് അടിക്കുന്നതാണ്. അപ്പൊ ഒരു ഒന്നര ഇഞ്ചോളം ഉള്ളിലേക്ക് ഗ്യാപ്പ് വെച്ചിട്ടാണ് നമ്മൾ അടിക്കുക. അപ്പൊ അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടത്ത് ഫ്ലൈവുഡ് ഇതൊരു ഇത്ര ഈ ഗ്യാപ്പില് ഉള്ളിലേക്ക് കയറി നിന്നിട്ടാണ് നിൽക്കുക. അതിലാണ് ഊഫർ വരിക, 8 ഇഞ്ച് രണ്ടെണ്ണം ഊഫർ വരിക, അതിലെ ട്യൂട്ടറും. അപ്പൊ ഇത് ഫ്രണ്ട് പീസ്. പിന്നെ ബാക്ക് പീസ് ഈ കാണുന്നതാണ്. അപ്പൊ അതിനായിട്ട് 1 ഇഞ്ച് വലിപ്പം കൂടുതലാണ് ഇത്, ഒരു 1/2 ഇഞ്ചിന്റെ അടുത്ത്, 1/2 ഇഞ്ച് കറക്റ്റ് ഏകദേശം ഫുൾ തീർന്നുള്ള ഒരു വാട്ടർ പ്രൂഫ് ഫ്ലൈവുഡ് ആണ് ഈ കാണുന്നത്. അപ്പൊ ഇത് 10 ഇഞ്ച് അത് 9 ഇഞ്ച് ഉള്ള വീതി. അപ്പൊ അതാണ് അതിന്റെ വ്യത്യാസം. പിന്നെ സൈഡിക്കുള്ള പീസ് 18 ഇഞ്ച് അത് കാണുന്നതാണ് ഈ നാലെണ്ണം. അപ്പൊ ഇത്രയും കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ. അപ്പൊ ഇനി ഇതില് ഹോൾ അടിക്കുക. ഊഫറിനുള്ളതും ട്യൂട്ടറിനുള്ളതും ഹോൾ അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ പരിപാടികൾ കംപ്ലീറ്റ് കഴിഞ്ഞു. അപ്പൊ അത് അടിച്ചതിന് ശേഷം നമുക്ക് ബോക്സ് സെറ്റ് ചെയ്യണം, നമുക്ക് നോക്കാം കറക്റ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ അത്ര ഉള്ള കാര്യങ്ങള്. അപ്പൊ നമുക്ക് ഇനി അതിനുള്ള പരിപാടികൾ നോക്കാം. പിന്നെ നമുക്ക് ബോക്സ് അടിക്കുമ്പോൾ മെയിൻ ആയിട്ട് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് അതെങ്കിൽ നോക്കുക. നമുക്ക് വേസ്റ്റ് പീസുകളൊന്നും വരാണ്ട് ഇത് ഫുള്ള് കട്ട് ചെയ്തിട്ട് നമുക്ക് ആകെ കൂടി വന്നിട്ടുള്ള വേസ്റ്റ് പീസ് ഈ കാണണ 3 പീസാണ് നമുക്ക് ആകെ കൂടിയിട്ട് വേസ്റ്റ് എന്ന് പറയാനുള്ളത്. അതും വേസ്റ്റ് പോവില്ല. നമുക്ക് ആ നെറ്റ് അടിക്കുന്ന ഗ്യാപ്പിലേക്ക് 1 ഇഞ്ച്, ഒരു 1 ഇഞ്ച് എന്ന് പറഞ്ഞാൽ 1/4 ഇഞ്ചിന്റെ അടുത്ത് വള്ള് പീസ് വെച്ചിട്ട് വേണം അടിക്കണം. അതിന് മീതിയാണ് നെറ്റ് നമുക്ക് സ്ക്രൂ ചെയ്യുക. അപ്പൊ നെറ്റ് നമ്മൾ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളെ ചാനലിന്റെ പേരും അതിലെ ചെറിയൊരു ലോഗോ പോലത്തെ സാധനമൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റീലിൽ നമ്മൾ ലേസർ കട്ടിങ് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട്. നടക്കുമെന്ന് അറിയില്ല, നോക്കി നോക്കട്ടെ. അപ്പൊ അത് ചെയ്യിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കണേ. അപ്പൊ അതിനുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ബാക്കി പീസ് ഇതിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അടിക്കാനുള്ള പീസും കൂടി നമുക്ക് ഇതിൽ കിട്ടും. അപ്പൊ അത്രയും സാധനങ്ങൾ ആകെ കൂടിയിട്ട് ഈ കഷ്ണമാണ് നമുക്ക് ബാക്കി വന്നിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഹൈറ്റ് നമുക്ക് വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞ പോലെ 30 ഇഞ്ചാണ്, 2.5 അടി ഹൈറ്റാണ് കറക്റ്റ് വന്നിട്ടുള്ളത്. അപ്പൊ 2.5 അടി ഹൈറ്റ് നമ്മൾ പറഞ്ഞിട്ടില്ല, 18 ഇഞ്ച് വീതി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. 18 ഇഞ്ച് ബാക്കിലേക്കുള്ള വീതിയാണ് 18 ഇഞ്ച്, ഒരു 17 ഇഞ്ചോളം ഉള്ളളവ് ഉണ്ടാവും ബാക്ക്. അതിലെ ഹൈറ്റ് നമുക്ക് വരുന്നത് 30 ഇഞ്ച്, 2.5 അടിയാണ് ഹൈറ്റ് വരുന്നത്. അപ്പൊ 30 ഇഞ്ച് എന്നുള്ളത് നമുക്കൊരു 29 ഇഞ്ചോളം ഉള്ളളവ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ ഇത് വരുന്നത്. വീതി നമുക്ക് കറക്റ്റ് 9 ഇഞ്ചാണ് വീതി വരുന്നത്. ഹൈറ്റൊക്കെ പറഞ്ഞ പോലെ എല്ലാ ഭാഗവും കറക്റ്റ് ഒരേപോലെ 2.5 അടി ഹൈറ്റ്. അതേപോലെ വീതി വരുന്നത് നമുക്ക് 9 ഇഞ്ചാണ് വീതി വരുന്നത്. ഫ്രണ്ട് വീതി വീതി ഉള്ളളവ് കേട്ടോ. പുറമേക്ക് നമുക്ക് അതൊരു 10 ഇഞ്ച് വീതി ഉണ്ടാവും. രണ്ട് സൈഡിലത്തെ ഫ്ലൈവുഡും കൂടിയിട്ട് രണ്ട് സൈഡിലും അടിച്ചു വരുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇനിയിപ്പോ ബോക്സ് അടിക്കുക എന്നുള്ള ഒരു പരിപാടിയാണ് നമുക്കുള്ളത്. അപ്പൊ അതിൽ മുന്നേ ഇതിന്റെ ഹോള് നമുക്ക് കട്ട് ചെയ്യണം. അപ്പൊ നമ്മളൊരു ജിക്സോ അല്ലേ. അപ്പൊ നമ്മളൊരു ചേട്ടൻ്റെ അടുത്ത് പോയിട്ട് ജിക്സോയിൽ കട്ട് ചെയ്യാന്ന് വെച്ചിട്ടാണ്. ജിക്സോ എടുക്കാൻ പറ്റിയില്ല, ജിക്സോ കംപ്ലൈന്റ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ അത് കാരണം ആളടുത്ത് പോയിട്ട് കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ഊഫറിനുള്ള ഹോളുകൾ മാത്രം കട്ട് ചെയ്തിട്ടുണ്ട്, രണ്ടിന് മീതി ഇതേപോലെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്താ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതില് ഫ്ലൈവുഡ് ഇങ്ങനെ വെച്ച് അടിച്ച് വരുമ്പോൾ ഇത്ര ഹൈറ്റ് ഉണ്ടാവില്ല, എന്നാലും ആവറേജ് ഒരു ഹൈറ്റില് നമ്മള് സൈഡ് ഇങ്ങനെ വരിക, ഇത്ര ഗ്യാപ്പില് പൊന്തിയിട്ടാണ് വരിക സൈഡ്. അപ്പൊ അത് കാരണം നമുക്ക് ജിക്സോ കട്ടർ അതിന്റെ ഉള്ളിൽ കൂടെ വർക്ക് ചെയ്യില്ല, ഇറങ്ങില്ല. അപ്പൊ അത് കാരണം നമ്മൾ ആദ്യം ഈ ഹോളുകൾ രണ്ടും നമ്മൾ അടിച്ചിട്ടുണ്ട്, രണ്ട് പീസിന് മീതി അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിലെ എയറോളും കാര്യങ്ങളൊക്കെ നമ്മൾ അത് ഡ്രില്ലുകൊണ്ട് നമ്മൾ തുളക്കി ചെയ്യുക. ഡ്രില്ലിന് മീതി ഇടുന്ന വിറ്റുണ്ട് നമുക്ക്, കട്ടറുണ്ട്. അപ്പൊ ആ കട്ടർ കട്ടർ ബ്ലേഡ് പോലത്തെ സാധനം നമുക്ക് ഇട്ടിട്ട് ഡ്രില്ലിന്റെ വലിയ വിറ്റേ വരിക, വട്ടം കൂടിയൊരു സൈസ്, നമ്മളെ ആക്സൽ ബ്ലേഡിന്റെ പോലെ പല്ലായിട്ടുള്ള സൈസ് വിറ്റാണ് വരിക. അപ്പൊ അത് ഉപയോഗിച്ചിട്ട് നമ്മൾ പിന്നെ എയറോള് അതേപോലെ ട്യൂട്ടറിനുള്ള ഹോള്, ട്യൂട്ടർ മീതിയാണ് വരിക. രണ്ട് ട്യൂട്ടർ വയ്ക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പൊ രണ്ട് ട്യൂട്ടർ മീതിയാണ് വരിക. എയറോൾ അതേപോലെ സെൻട്രൽ ഫ്ലൈവുഡിന്റെ ബ്ലോക്കിങ്ങിന്റെ അടുത്തായിട്ടാണ് എയറോൾ വരിക, ഒരെണ്ണത്തിന്റെ അടിയിലത്തേന്റെ. അതേപോലെ മീതത്തേന്റെ ഇവിടെ ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് നമ്മൾ ഇവിടുന്ന് ഈ സെൻട്രിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ച് 3/4 ഇഞ്ച് 1 ഇഞ്ചോളം ഇട്ടിട്ട് വേണം അടിക്കാൻ. അതാണ് എയർ തിങ്ങിയിട്ട് കറക്റ്റ് ആയിട്ട് പുറത്തേക്ക് വരുള്ളൂ. അപ്പൊ അത് നോക്കിയിട്ടാണ് നമ്മൾ ഇനി തുളക്കുള്ളൂ. ഈ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അത് തുളക്കുള്ളൂ. അപ്പൊ നമുക്ക് ഇനി ബോക്സ് അടിക്കുന്ന പരിപാടി നോക്കാം, നമുക്ക് എങ്ങനെയാണ് അടിക്കേണ്ടതെന്നുള്ളത്. അപ്പൊ രണ്ട് പീസ് നമ്മൾ അടിക്കുന്നത് കാണിച്ചാൽ ബാക്കിയുള്ളത് ഫുള്ളായിട്ട് നമ്മൾ പറ്റില്ല. എന്താ കാരണം നമുക്ക് ക്യാമറ വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ള കാരണം, പിന്നെ ഒരുപാട് ലെങ്ത് ആവും ചെയ്യും വീഡിയോ. അപ്പൊ അത് കാരണം നമ്മൾ അത്ര മാത്രം ചെയ്തിട്ട് നമ്മൾ നോക്കിയിട്ട് സെറ്റ് ആക്കാം നമുക്ക്. അപ്പോൾ ഗ്രില്ലും കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്യാൻ കൊടുത്തിട്ടില്ല, അത് സെറ്റ് ചെയ്യാൻ കൊടുക്കണം. അപ്പോൾ അതും കൂടി സെറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ഇതിൻ്റെ ഫുൾ വർക്ക് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഇങ്ങനെയാണ് ഹോൾ അടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് സംശയം ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹോൾ അടിക്കുന്ന കാര്യം സംശയം ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി ഇത് അടിക്കാനുള്ള പരിപാടി നോക്കാം. ഒരു ബോക്സിന്റെ പണി ഒരു വിധമായി, മുക്കാൽ ഭാഗത്തോളമായി. ഞാൻ ആകെ ഒരു പീസ് കൂടി അതിന് ഇത് അടിക്കാനുള്ളൂ. അപ്പോൾ ട്യൂട്ടറിനുള്ളതും ഹെയറോളും നമ്മൾ അടിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇതിൻ്റെ ബാക്കിയായിട്ട് നമ്മൾ അടുത്ത തന്നെ 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ബാക്കി നെറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയതിന് ശേഷം
പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ഒരുമിച്ച് നമ്മൾ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതേപോലെയാണ് സെൻട്രലിൽ ബ്ലോക്കിംഗ് ഉണ്ട്, സെൻട്രലിൽ ഇതേപോലെ ബ്ലോക്കിംഗ് രണ്ട് ഊഫറും രണ്ട് തരത്തിലാണ്. അപ്പോൾ ഇതിലൊരു കള്ളി, ഇതൊരു കള്ളി, അങ്ങനെ രണ്ട് കള്ളിയായിട്ടാണ് നമ്മൾ അടിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സാധാരണ ഒരുവിധം കല്യാണ പരിപാടി അങ്ങനെയുള്ള പരിപാടികൾ ഫംഗ്ഷനുകൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ബോക്സുകൾ അടിക്കുമ്പോൾ നമ്മൾ ഇതേപോലെയാണ് അടിക്കുക, രണ്ട് ഊഫറും ഒറ്റ കള്ളിയിൽ വെച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യിക്കാറില്ല. അപ്പോൾ എന്താ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എണ്ണത്തിൻ്റെ പേപ്പർ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ തന്നെ മറ്റേതും കൂടിയിട്ട് വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ടും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ സെൻട്രലിൽ ബ്ലോക്കിംഗ് ഉണ്ട് കറക്റ്റ് ആയിട്ട്. പിന്നെ അതിൽ പശ ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശ കറക്റ്റ് അടിച്ചു കഴിഞ്ഞാൽ, പലക അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡിക്കും ഒരേപോലെ തുറച്ച് വരണം, രണ്ട് സൈഡിക്കും ഒരേപോലെ തുറച്ച് വരുന്ന രീതിയിൽ ഇതേപോലെ നല്ല കട്ടിക്ക് തന്നെ പശ ഡാണി അടിച്ചതിന് ശേഷം ആ പശ വരണത് നമ്മൾ കറക്റ്റായിട്ട് രണ്ട് സൈഡിക്കും തുടച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കറക്റ്റ് എയർ ടൈറ്റ് ആവുക, എയർ ഗ്യാപ്പ് ഉണ്ടാവില്ല തീരെ. എയർ ഗ്യാപ്പ് ഇല്ലാണ്ട് നമുക്ക് ഇത് അടിച്ചതിന് ശേഷം മരപ്പൊടി ഇടുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. മരപ്പൊടി ഗ്യാപ്പ് ഉണ്ടാവില്ല, നമ്മൾ ഗ്യാപ്പ് ഇല്ലാണ്ടാണ് പ്ലൈവുഡൊക്കെ കട്ട് ചെയ്തിട്ടുള്ളത്. എന്നാലും നമ്മൾ മരപ്പൊടി എന്തെങ്കിലും ഇട്ടിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഒന്നുകൂടി ഉറപ്പും കാര്യങ്ങളൊക്കെ കിട്ടും. ഇത് ഫെവിക്കോളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, എസ് ആർ അല്ല, ഫെവിക്കോളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതേപോലെ പശട്ടിട്ട് വേണം നമ്മളിത് അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയാണ് ബോക്സ് അടിക്കാനുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് അടിക്കണം കേട്ടോ, കാണിക്കാം. നമ്മൾ ഒരെണ്ണം മുക്കാഭാഗത്തോളം ആയതിനു ശേഷമാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താ കാരണം എന്നാൽ ഇന്നലെ രാത്രി ആയതുകൊണ്ട് നമുക്ക് അത് പിടി വീഡിയോ എടുക്കാനും കാര്യങ്ങൾക്കൊന്നും പറ്റിയില്ല. അപ്പോൾ പിന്നെ മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെയൊക്കെ ഫുള്ള് നനഞ്ഞിട്ട് കിടക്കണേ. അപ്പോൾ മഴയും കാര്യങ്ങളായതുകൊണ്ട് നമ്മളിതൊക്കെ എടുത്ത് വെച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് കാരണം ബോക്സിൻ്റെ പണി നമുക്ക് ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അത് കാരണം നമ്മൾ ഇത്രയാക്കി നിർത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ബോക്സ് എങ്ങനെയാണ് പലക നമ്മൾ മൂല കൂട്ടണത് എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ നമുക്ക് ഏകദേശം നിങ്ങൾക്കൊക്കെ മനസ്സിലായി തോന്നും. പിന്നെ എയറോളും അതേപോലെ ഊഫറും ട്യൂട്ടറും ഒക്കെ പിടിപ്പിക്കുന്നത് നമ്മൾ അടുത്ത വീഡിയോയിലായിരിക്കും ചെയ്യുന്നത്. അല്ലാതെ അതിൻ്റെ ഗ്രില്ലും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല, അത് കാരണമാണ്. അല്ലാത്തതിന് നമ്മൾ ഒറ്റ വീഡിയോയിൽ തന്നെ അവസാനിപ്പിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ ഒരു ബോക്സിൻ്റെ പണി കഴിഞ്ഞു. ഒരു ബോക്സിൻ്റെ പണി കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയറോളും ട്യൂട്ടറും ഒന്നും അടിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ സെയിം മൂലവശങ്ങളൊക്കെ ചെറുതായിട്ട് എം സിയിൽ, വേറെ ഗ്യാപ്പുകളും കാര്യങ്ങളൊന്നും ഇല്ല, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അത്യാവശ്യം തീരെ ഗ്യാപ്പില്ലാത്ത രീതിയിലാണ് നമ്മൾ അടിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സൈഡ് മൂലകളിലൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കുറച്ച് എം സിയിലൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് പെയിൻ്റ് അടിച്ച് സെറ്റാക്കി എടുക്കാവുന്നതാണ് സാധനം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബോക്സിൻ്റെ ഫിനിഷിങ് വന്നിട്ടുള്ളത്. അപ്പോൾ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അടിപൊളിയാവും. അപ്പോൾ ട്യൂട്ടർ നമ്മൾ ഇതിലാണ് ട്യൂട്ടർ വയ്ക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലൊരു ട്യൂട്ടർ, ഒറ്റ ട്യൂട്ടർ മതി. പറ്റുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു പേപ്പർ ട്യൂട്ടറും നമ്മൾ സാധാ പഴയ മോഡലൊരു ട്യൂട്ടറും കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ട് ട്യൂട്ടറാണെങ്കിൽ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ കാലക്രമേണ നോക്കിയിട്ടാണ് നമ്മൾ കൊടുക്കുള്ള ഫണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് സാധനം സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് വാട്ടർ പ്രൂഫ് പ്ലൈവുഡാണ്. അത്യാവശ്യം പ്ലൈവുഡിന് തന്നെ റേറ്റ് വന്നിട്ടുണ്ടാവും, നമുക്ക് ഏകദേശം മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ ഉൾവശങ്ങൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടില്ലേ, അത്യാവശ്യം കാതലുള്ള സൈസ് മരം വെച്ചിട്ട് ഉപയോഗിക്കും ഉണ്ടാക്കണ ഒരു സാധനമാണിത്. ലോക്കലി ഫ്ലൈവുഡ് പോലെയല്ല. അപ്പോൾ ലോക്കലി ഫ്ലൈവുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായി കിടക്കുന്ന പോലത്തെ സാധനങ്ങളാണ് ലോക്കലി ഫ്ലൈവുഡുകൾ. അപ്പോൾ അത് കാരണം ഇത് കണ്ട അത്യാവശ്യം നല്ല രീതിയിൽ. ഇനിയിപ്പോൾ ഇതിൻ്റെ അടിയിൽ എയറോൾ അടിക്കണം, അതിൽ ഇതിനെ ഈ മീത്തേനെ എയറോൾ അടിക്കണം, മീതെ ട്യൂട്ടർ സെറ്റ് ചെയ്യണം. അത്രയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ബാക്കിലേക്കുള്ള നീളം വീതിയൊക്കെ കണ്ടില്ലേ, ഇത്രത്തോളം ലെങ്ത് ഉണ്ട്. അപ്പോൾ നമ്മൾ 18 ഇഞ്ചാണ് ബാക്കിലേക്ക് ഫ്ലൈവുഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലൊരു 1 ഇഞ്ചോളം ഇവിടെ പോയി. അപ്പോൾ ഒരു 17 ഇഞ്ചോളം ഉള്ളിലേക്ക് ബാക്കിലേക്ക് ഉണ്ട്, 17 ഉണ്ടാവില്ല. എന്താ കാരണം എന്ന് പറഞ്ഞാൽ 16 ഉണ്ടാവുള്ളൂ അളവ് ബാക്കിലത്തെ ഈ ഉള്ളിലത്തെ പലകട കനം, അതുപോലെ ബാക്കിലത്തെ പലകട കനം കൂടിയിട്ട് ബാക്കിലത്തെ പലക പുറത്ത് വെച്ചിട്ട് അടിച്ചിട്ടുള്ളൂ. എന്നാലും 16 ഇതിൻ്റെ സൈസ് ഉണ്ടാവുള്ളൂ ഉള്ളളവ്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഉള്ളളവ് ആ റേഞ്ചാണ് വരുന്നത്. അപ്പോൾ അതേപോലെ ഒരു 14 ഇഞ്ചോളം ഹൈറ്റും ഉണ്ടാവും നമുക്ക്. ഇങ്ങനെയുള്ള ഹൈറ്റ് 14 ഇഞ്ചോളം ഹൈറ്റ് ഉണ്ടാവും. എന്താ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ 15 നമുക്ക് സെൻട്രൽ ബ്ലോക്കിംഗ് വരുന്നത്. അപ്പോൾ ഒരു 1/2 ഇഞ്ചിൻ്റെ ഫ്ലൈവുഡ് എന്നുള്ള കണക്കിൽ ഒരു നമ്മളൊരു 14¾ ആ റേഞ്ചൊക്കെ ഉണ്ടാവും സെൻറ്റർ ആയ കാരണം. 1/4 ഇഞ്ച് ആ സൈഡിക്കും 1/4 ഇഞ്ച് അടിയിലേക്കും 1/4 ഇഞ്ച് മീതിക്കും കൂടിയിട്ട് വരുന്ന കാരണം. അപ്പോൾ ആ അളവാണ് അതിനുണ്ടാവുക. വീതി നമുക്ക് 9 ഇഞ്ച് തന്നെയാണ് കറക്റ്റ് ഫ്രണ്ട് വീതി വരുന്നത്. 7¼ ഒരു നൂലാണ് ശരിക്കും ഊഫറിൻ്റെ വട്ടം വരിക. ചിലത് ചെറിയ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ അതിനനുസരിച്ച് നമ്മളൊന്ന് വട്ടം ഒരു അനക്കം കൂട്ടേണ്ടി വരും. അപ്പോൾ അത്രയാണ് ഇതിൻ്റെ കാര്യങ്ങളുള്ളൂ. അപ്പോൾ ഒരു ബോക്സ് അടി നമ്മളെ കഴിഞ്ഞിട്ടുണ്ട് ഫുള്ളായിട്ട്. അപ്പോൾ അത് ഫിനിഷിങ് വർക്ക് എന്ന് പറഞ്ഞാൽ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളിത് കണ്ടില്ലേ, നമ്മളെ വീട്ടിലുണ്ടായേക്കണ ഡ്രാഗൺ ഫ്രൂട്ടും കാര്യങ്ങളൊക്കെയാണ്, പുറമത്തെന്നല്ല. അപ്പോൾ നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ടും കാര്യങ്ങളും അത്യാവശ്യം കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ വീട്ടിൽ. കൃഷി എന്ന് പറഞ്ഞാൽ ആകെ ചെറിയൊരു സ്ഥലമുള്ളൂ, 3 സെൻറ്റ് സ്ഥലമുള്ളൂ.
അപ്പൊ അതിൽ നമ്മൾ പരമാവധി എല്ലാ സാധനങ്ങളും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓറഞ്ച് കറിയുണ്ട്, ഓറഞ്ച് മുന്തിരി എല്ലാ ഐറ്റംസുകളും ഉണ്ട് നമ്മളെ വീട്ടിൽ. പറഞ്ഞിട്ട് നീ കാണിച്ചു തന്നില്ല വേണ്ട, അതാണ് ഓറഞ്ചിന്റെ ചെടി. അപ്പൊ അത് ബക്കറ്റിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പൊ അതിന് ഇതാ കണ്ടില്ലേ, ഇതേപോലെ ഉണ്ടായി നിൽക്കുന്നുണ്ട്, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ടായി നിൽക്കുന്നുണ്ട്. പൂവിട്ട് നിൽക്കണു. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. റോക്സ് പെയിന്റ് അടിക്കാണ്ട് തന്നെയുള്ള ലുക്ക് ഉണ്ടല്ലോ, ഇതേ ലെവലിലാണ് ഇരിക്കുന്നത്. അപ്പൊ ട്യൂട്ടറും കാര്യങ്ങളൊക്കെ വന്നാൽ തന്നെ അതിന്റെ റേഞ്ച് മാറും. അപ്പോൾ നമ്മൾ സൈഡ് വശമൊക്കെ കംപ്ലീറ്റ് ബ്ലാക്കും ഈ സെൻ്റർ വശം നമ്മൾ വേറെ ഏതെങ്കിലും ഫ്ലൈവുഡിന്റെ മോഡൽ കളർ തന്നെ അടിക്കാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഒരു കാണാൻ ലുക്ക് ഉണ്ടാവും, ബ്ലാക്ക് ആണ് ഊഫർ വരുന്നത്, ബ്ലാക്ക് പേപ്പറിലാണ് ഊഫർ വരുന്നത്. അപ്പോൾ ഒരു കാണാൻ ലുക്ക് ഉണ്ടാവും എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങനെയാണ് പെയിന്റ് അടിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. പെയിന്റ് അടിയും കാര്യങ്ങളൊന്നും നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ എന്തായാലും കാണിച്ചു തന്നു നമുക്ക്. ഒറ്റയ്ക്ക് തന്നെയാണ് വീഡിയോ എടുക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, കാരണം നമുക്ക് അതിൻ്റെതായ കുറച്ച് പരിമിതികളുണ്ട്. അപ്പോൾ നമ്മൾ മൊബൈൽ വെക്കലും കട്ടർ പിടിക്കലും കട്ട് ചെയ്യലും, അപ്പോൾ അതിനനുസരിച്ച് നീക്കി വെക്കലൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം എടുക്കും നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് കാര്യം. അപ്പോൾ അതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ്മെൻറ്റിങ്ങിലാണ് നമ്മൾ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബോക്സിൻ്റെ ഫ്ലൈവുഡും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെയാണ് നമ്മൾ ഇതിൻ്റെ തോത് മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ വര വരച്ചിട്ട് അതിൽ ആണി അടിച്ച് വെച്ചിട്ടുണ്ട്. ഇതേപോലെ ഫ്രണ്ടിലത്തെ പലകയാണ് നമ്മൾ അടിക്കാൻ പോകുന്നത്. അപ്പോൾ അതേപോലെ ആണി അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൽ പശ തേച്ചിട്ട് അടിക്കാം ഈ സാധനം. അപ്പോൾ നമ്മൾ പശ നല്ല രീതിയിൽ തന്നെ തേക്കാൻ നോക്കുക, അല്ലാച്ചിട്ടുണ്ടെങ്കിൽ എയർ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ വരും. എയർ ഗ്യാപ്പും കാര്യങ്ങളൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പശ നല്ല രീതിയിൽ തേച്ചിട്ട് അടിപൊളിയായിട്ട് അടിക്കാൻ നോക്കുക. അതേപോലെ ഒരു കുപ്പിയുടെ മീതെ ഒരു ഓട്ട വളച്ചിട്ടാണ് നമ്മൾ ഫെവിക്കോൾ ഇതിൽ നിറച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് നല്ല രീതിയിൽ കറക്റ്റായിട്ട് നമുക്ക് അതിന് കിട്ടും സാധനം. അപ്പൊ ഇതുപോലെയാണ് പശ തേക്കുന്നത് നമ്മള്. അപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എല്ലാവർക്കും അവർക്ക് പരത്തണമെന്നില്ല. നമ്മൾ ഈ സാധനം വെച്ച് അടിക്കുമ്പോൾ അത് ഫുള്ളായിട്ട് പരത്ത് രണ്ട് സൈഡ് കൂടി തള്ളി വരും പശ. അപ്പൊ നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ വെച്ചടിക്കുന്നത്, അല്ലെങ്കിൽ നമുക്കത് കുത്തനെ വെച്ചിട്ട് അടിക്കാവുന്നതാണ്. എവിടെയെങ്കിലും വെച്ച് ചാരി വെച്ചിട്ട് നല്ല രീതിയിൽ നമുക്ക് അടിക്കാൻ പറ്റും. ഇതേപോലെ കുത്തനെ വെച്ചിട്ട് അടിക്കാൻ പറ്റും. അപ്പൊ അത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ വെച്ചിട്ടുള്ളത്. അപ്പൊ ഈ ആണിയുടെ കറക്റ്റ് ലെവലിലാണ് ഈ ഫ്ലൈവുഡ് വന്നു നിൽക്കുക. ഇതേപോലെ നല്ല നിരപ്പുള്ള സ്ഥലത്ത് വെച്ചിട്ട് അടിക്കുക, എന്നാലാണ് അത് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ നമുക്ക്. അപ്പൊ ടോപ്പിലത്തെ ഒരു ആണി അടിച്ചു നമ്മള്, നമുക്ക് സെൻട്രലത്തെ ആണി ഈ പലകടെ ആണിയുടെ ഒപ്പം വലിച്ചു പിടിക്കുക. ഈ അടിച്ചിട്ടുള്ള ആണിയുടെ ഒപ്പം വലിച്ചു പിടിച്ചിട്ട് സെൻട്രലത്തെ ആണി നമുക്ക് അടിക്കാം. ഏകദേശം നമ്മളൊരു ഒരു ഇഞ്ചിന്റെ അടുത്തുള്ള ആണിയാണ് എടുത്തിട്ടുള്ളത്, രണ്ട് പ്ലൈവുഡിനെ എനിക്ക് പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മളിത് പിടിച്ചാരാനും കാര്യങ്ങൾക്കൊന്നും ആരും ഇല്ലാത്ത കാരണം ഒറ്റയ്ക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെതായ ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക്. ഈ അടിയിലടിച്ചിട്ടുള്ള ആണി ചെറിയ മാർക്കിങ് ചെറുതായിട്ട് പോയിട്ടുണ്ട്. അപ്പൊ അത് കാരണം നമ്മള് സാധനം നമ്മള് പറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്, പറിച്ചെടുത്ത് കറക്റ്റ് മാർക്കിങ്ങിൽ വെച്ചിട്ട് അടിക്കുകയാണ് ചെയ്യുന്നത്. പലർക്കും പല ഐഡിയ, നമ്മൾ സ്ഥിരമായിട്ട് ബോക്സ് അടിക്കുന്ന ആളൊന്നുമില്ല. നമ്മളതിൽ സാധനങ്ങളുണ്ട്, നമ്മളത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഇങ്ങനെ വെച്ചിട്ട് അടിക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അല്ലാച്ചാ നമ്മൾ പെട്ടെന്ന് അടി കഴിയും, നമ്മൾ കുത്തനെ വെച്ചിട്ട് അടിക്കാൻ സുഖമായിട്ട്. അപ്പോൾ മൂന്നാണിയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്, ഇതിനെ ബാക്കി ആണികൾ ഇനി അടിക്കണം. മൂന്നാണി നമ്മളൊരു ഉറപ്പിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളതാണ് സാധനം. ഇനി ബാക്കി നമുക്ക് ഇതേപോലെ പശ കറക്റ്റായിട്ട് ഇങ്ങനെ തുറച്ച് വരും ഫുള്ളായിട്ട് ആണി അടിക്കുമ്പോൾ നമ്മള്. അപ്പൊ ഒരു തരി പോലും ഗ്യാപ്പ് ഉണ്ടാവില്ല ഈ സാധനത്തിന്.
ഈ ആണി നമുക്ക് പറിച്ചു കളയാനുള്ളതാണ് കേട്ടോ. ഈ കാണണൊക്കെ നമ്മള് ഇത് പുറത്തേക്ക് ലെവല് കത്തി കിട്ടാൻ വേണ്ടിട്ട് വെച്ചിട്ടുള്ളതാണ്. ഈ സൈഡിൽ കണ്ട പശ തുറച്ച് വന്നോ, ഈ ആണി അടിച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് തള്ളി വരും പശ. അതേപോലെ ഒരു ഗ്യാപ്പില്ലാണ്ട് കറക്റ്റ് ഫില്ലായിട്ട് വരും. അപ്പൊ ഇങ്ങനെയാണ് നമ്മള് ബോക്സ് അടിക്കുക. അപ്പൊ ഒരു സൈഡ് നമ്മളെ കറക്റ്റായി, ഇനി അപ്പുറത്തെ സൈഡ് ഈ സൈഡ് അതേപോലെ തന്നെ അടിക്കണം നമുക്ക്. അപ്പൊ നമുക്ക് ഇനി ഇത് ഇതേപോലെയാണ് അടിക്കേണ്ടത്. അപ്പൊ അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇനി ബോക്സ് അടി കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം രണ്ട് ബോക്സിന് ഫിനിഷിങ് എങ്ങനെയുണ്ടെന്നുള്ളത്, അളവും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്തിട്ട്. അപ്പോ ഇതേപോലെ നമ്മൾ ഒരു പീസ് വെച്ചിട്ട് അടിച്ചിട്ട് കാണിച്ചു തന്നത്. ബാക്കിയുള്ളതൊക്കെ അതെ ഇതേപോലെ തന്നെ നമ്മൾ വെച്ചടിച്ച് പേപ്പർ വീൽ ഇട്ടിട്ട് കംപ്ലീറ്റ് കൂടുതൽ നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ അത് ഗ്രൈൻഡ് ചെയ്ത് കളയാണ് ചെയ്യണത്. അപ്പൊ അത് കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന തോന്നും, വെളിച്ചത്തിന്റെ കാര്യമൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പൊ അത് കാരണം ഇത്രയൊക്കെ ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഇനി നോക്കാം. അപ്പൊ നമ്മൾ രണ്ടാമത്തെ ബോക്സിന് പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളത് ഫുള്ളായിട്ട് ഫിനിഷിംഗ് ആക്കി നിർത്തിയിട്ടുണ്ട്. ഇനി ബാക്കി നമുക്കിത് ഗ്രൈൻഡ് ചെയ്യാന്നുള്ള ഒരു പരിപാടിയാണ് നമ്മൾ ചെയ്യാൻ പോണത്. അതേപോലെ അപ്പൊ നമ്മളെ ബോക്സിന്റെ ഫുൾ വർക്ക് കഴിഞ്ഞു. ഇങ്ങനെയാണ് ബോക്സ് രണ്ടെണ്ണം വന്നിട്ടുള്ളത്. അപ്പൊ നമ്മളത് കറക്റ്റ് ലെവലായിട്ടുള്ള സാധനത്തിന് മീതി എല്ലാം കേറ്റിച്ചിട്ടുള്ളത്. ആകെ പൊളച്ചിട്ടുള്ള ഒരു ബോക്സ് ആണ്. അപ്പൊ ഇതേപോലെ രണ്ട് 8 ഇഞ്ച്, ഇനിയിപ്പോ ഇതിൽ ട്യൂട്ടർ വേണമെന്നുണ്ടെങ്കിൽ മിഡ് റേഞ്ച് ഒക്കെ തുളയ്ക്കാനുള്ള ഗ്യാപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സെന്റർ ബ്ലോക്ക് ചെയ്തിട്ടാണ് നമ്മൾ അടിച്ചിട്ടുള്ളത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇതേപോലെ സെന്ററിൽ ബ്ലോക്കിംഗ് ഉണ്ട്. വേണ്ട, രണ്ട് ബോക്സിന് സെന്ററിൽ ബ്ലോക്കിംഗ് ഉണ്ട്. രണ്ട് 8 ഇഞ്ചും രണ്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടുള്ള വർക്കിംഗ് വരിക. പക്ഷെ ഓക്കെ, ഇനി ഓരോ കണക്ഷൻ തന്നെയാണ് വരുന്നത്. സ്പീക്കറിലേക്കുള്ള കണക്ഷനൊക്കെ ഒരേപോലെ തന്നെയാണ് വരുന്നത്. അപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ അതിന്റെ ഗ്രൈൻഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇനി ഇത് MCയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ സൈഡിലൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് ഒന്ന് പേപ്പർ ഇട്ടതിന് ശേഷം, ഫുള്ളായി ഒന്ന് പേപ്പർ ഇട്ടതിന് ശേഷം വേണം ഇനി ഇത് നമുക്ക് പെയിന്റ് അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ പെയിന്റ് അടിക്കുക, ഒട്ടിക്കുക, വേറെ എന്തെങ്കിലും സാധനങ്ങൾ ഒട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ MCയിൽ ഇടേണ്ട കാര്യമൊന്നുമില്ല. വേറെ എയർ ഗ്യാപ്പും കാര്യങ്ങളൊന്നും ഇതിനില്ല. നമ്മൾ അടിക്കണ തുളയ്ക്കണ എയറോളല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നും ഇതിനില്ല. ഫ്ലൈവുഡിന്റെ ചെറിയൊരു ഇതാണ്, അത് നമ്മൾ MCയിൽ ഇട്ട് കഴിഞ്ഞാൽ പോകും. അതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമല്ല. അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ എത്രത്തോളം ഭംഗിയുണ്ടെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യുക ഇതിന്റെ കാര്യങ്ങൾ കംപ്ലീറ്റ്. അപ്പൊ ഇതേപോലെ തന്നെ നമുക്കൊരു 10 ഇഞ്ച് അടിക്കാനുണ്ട്. അപ്പൊ അതിന്റെ നെറ്റും കാര്യങ്ങളൊന്നും നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല. നെറ്റ് നമ്മൾ ഇതിന്റെ അളവിന് അതിന്റെ ഉള്ളിലേക്കുള്ള ഒരു ഫ്രെയിം ഉണ്ടാക്കിയിട്ട്, ഇരുമ്പിന്റെ ഫ്രെയിം ഉണ്ടാക്കിയിട്ട് അതിന്റെ മീതിക്കാണ് ഫുൾ സൈസിലുള്ള ഒരു നെറ്റ് സെറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ അളവിന് കറക്റ്റ് അളവിനുള്ള ഒരു ഫ്രെയിം നമ്മൾ തന്നെ വെൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വെൽഡിങ്ങിന്റെ പരിപാടിയൊക്കെ അറിയണതാണ്. അപ്പൊ അതിനും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇന്ന പണിയെ ചെയ്യുള്ളൂ എന്നുള്ളില്ല, എല്ലാ പരിപാടിയും നമ്മൾ ചെയ്യും. അപ്പൊ അതിനുള്ള ഫ്രെയിം അടിച്ചിട്ട് അതിലേക്കുള്ള നെറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റേ ലേസർ കട്ടിങ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അത് ചെയ്തിട്ട് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഇതിന്റെ ഫുൾ ഫിനിഷിംഗ് ആയിട്ടുള്ള വർക്കിംഗ് വീഡിയോ അടുത്ത് തന്നെ വരുന്നതായിരിക്കും. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതായത് കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൾ അടിക്കുക. അതിൽ ഉപകാരപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അപ്പൊ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.